ഇടുക്കി ഡാമിലെ സുരക്ഷാ വീഴ്ചയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിനായി ശ്രമങ്ങൾ ഊർജിതമാക്കി. ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറപ്പെടുവിക്കുമെന്നും അണക്കെട്ടിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. കെ വി സന്തോഷ് കുമാറുണ്ട് ഇടുക്കിയിൽ നിന്ന്. അതിനു മുൻപ് എസ് പിയുടെ പ്രതികരണത്തിലേക്ക്. അങ്ങനെ ഇതുവരെ ഒന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. ഇൻവെസ്റ്റിഗേഷനിൽ ഡാമിൽ പോയി പുതിയ സാഹചര്യത്തിൽ സുരക്ഷകൾ എങ്ങനെയാണ് കൂട്ടിയിട്ടുള്ളത്? അതെ, നമ്മളിപ്പോൾ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആൾക്കാരെ കുറച്ചുകൂടി അലർട്ടായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഗാർഡ് സംവിധാനത്തിലെ ആവശ്യമുള്ള കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് സംവിധാനത്തിൽ. ഇനി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്നത് നമ്മൾ ചെയ്യും. നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലെ ഭാഗമായിട്ടുള്ള ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിമ്മി, കഴിഞ്ഞ ജൂലൈ 22-ാം തീയതിയാണ് ഇടുക്കി അണക്കെട്ടിന്റെ അതീവ സുരക്ഷാ മേഖലയിൽ കടന്ന ഒറ്റപ്പാലം സ്വദേശിയായ യുവാവ് 11 സ്ഥലങ്ങളിൽ താഴിട്ട് പൂട്ടിയത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ വിശദമായ അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച ഇടുക്കി എസ് പി വി യു കുര്യാക്കോസ് പറഞ്ഞു. ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. 2 സിഇമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം 27-ാം തീയതിയോടുകൂടി, അതായത് ജൂലൈ 27-ാം തീയതിയോടുകൂടി തന്നെ ഇയാൾ വിദേശത്തേക്ക് കടന്നിരുന്നു. വിദേശത്തേക്ക് നിന്നും ഇയാളെ ഇവിടെ തിരികെ എത്തിക്കാനുള്ള നടപടികളാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരികെ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇയാൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസ് പ്രാഥമിക അന്വേഷണത്തിനെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ബന്ധുക്കളെ ഉൾപ്പെടെ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞത് ഇയാൾക്ക് ചെറിയ രീതിയിലുള്ള മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത് മാത്രമാണോ മറ്റേതെങ്കിലും തീവ്രവാദ സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സൂചന നൽകുന്നതിന് വേണ്ടിയാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആണ് പോലീസ് നടത്തുന്നത്. ചെറുതോണിയിൽ നിന്നാണ് ഇയാൾ താഴുകൾ വാങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 11 താഴുകൾ ഇടുക്കി ഡാമിൽ ഉപയോഗിച്ചിരുന്നു. ഇതിൽ കൂടുതൽ താഴുകൾ വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 10 ദിവസത്തോളം ഇയാൾ വിവിധ സ്ഥലങ്ങളിൽ കറങ്ങി നടന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 2 ദിവസം ഇടുക്കിയിൽ ഇയാൾ താമസിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇയാളെ ഇവിടെ എത്തിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഉടൻ തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഈ സുരക്ഷാ പരിശോധനയിൽ വീഴ്ച വരുത്തിയ 6 പോലീസുകാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. നിമി, സന്തോഷം.